നിങ്ങളെ വിചാരിക്കും ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന്. നല്ല സുഖമായിട്ടായിരുന്നു. നമുക്ക് ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടുണ്ട്. ഫുഡ് വന്നിട്ടുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടെ. ട്രെയിനിലെ ഫുഡാണ് നമുക്ക് മിക്കവാറും. പ്രോഗ്രാമിന് പോകുമ്പോൾ ഒറ്റ മിട്ടേത് പറഞ്ഞു പോയിട്ട് വരേണ്ടി വരും എന്നുള്ള കാര്യം അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. നമുക്ക് കഴിച്ചു നോക്കാട്ടോ. ഞാൻ കുറച്ച് കറി എടുക്കാറുള്ളു കേട്ടോ. കുറച്ച് കറിയെ ഇഷ്ടമുള്ള അധികം എന്താ പറയുക ഇങ്ങനെ വെള്ളം പോലെ കഴിക്കുന്നൊന്നും ഇഷ്ടമല്ല. കഴിച്ചു നോക്കാം. കൊള്ളാട്ടോ. കുഴപ്പമില്ല. കറിക്കുന്തോറും ഒരു കപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. കഴിച്ചു നോക്കാം നമുക്ക്. ഞാൻ കഴിച്ചിട്ടാണ്. അപ്പോൾ ഗായ്സ് ഇപ്പോൾ കുറേ ടൈമായി. രാത്രിയായി. ഇനിയിപ്പോൾ കയറി കിടന്ന് ഉറങ്ങണം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഞാൻ വേഗം പോയി കിടന്നിറക്കി ടീറ്റേറ്റാണ് വളരെ അവധി. അപ്പോൾ ഗായ്സ് ഇപ്പോൾ കുറേ ലേറ്റ് ആയിട്ടോ. നൈറ്റ് കുറേ ലേറ്റായി. നമ്മളിപ്പോൾ ഉള്ള സ്ഥലം തിരുപ്പതിയാണ് കേട്ടോ. തിരുപ്പതിയിലാണ് ഉള്ളത്. ഞാനിപ്പോൾ കുറച്ച് നേരം ഞാൻ പിന്നെ പോയി. എന്നിട്ട് പിന്നെ ഞാൻ പുറത്ത് വന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ കിടന്ന് ഉറങ്ങാനാണ് പ്ലാൻ. അപ്പോൾ നാളെ രാവിലെ കിടമ്പോൾ
ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മളിപ്പോ തെലങ്കാനയിലോട്ട് കയറിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഏകദേശം ഇപ്പൊ ഒരു ടൈം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ കിടന്നുറങ്ങുമ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നലെ പറഞ്ഞിട്ടില്ല, കുറച്ച് ലേറ്റ് ആയി പോയി. ഫിലിമൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് കിടന്ന് പിന്നെ ഇന്ന് രാവിലെ അങ്ങ് എണീക്കാന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് രാവിലത്തെ വ്യൂ ഒക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇപ്പൊ പിന്നെയും കിടന്ന് ഉറങ്ങണം. ഏകദേശം നമ്മളൊരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങ് എത്തും. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ ഏകദേശം സമയം 9 മണിയായിട്ടുണ്ട്. മൂക്കൊക്കെ ലേശം അടഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞോളൂ, എനിക്ക് ഒന്ന് കാറ്റ് കൊണ്ടിട്ടായിട്ടായിരിക്കും. ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലത്തെ ചായ കുടിക്കണം, അതാണ് നമ്മളെ പരിപാടി. രാവിലത്തെ ചായ എങ്ങനെ ഇരിക്കുന്നൊന്നും അറിഞ്ഞുകൂടാ. നമ്മളെ വയറിന് മിക്കവാറും എന്തെങ്കിലും പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും ചായ കുടിച്ചോളാം. ഗായ്സ്, നമുക്ക് 3 ഇഡ്ഡലി ഒരു വടയുണ്ട്. ഞാൻ വീട്ടിലൊക്കെ വടയും ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ടുള്ളൂ. നമുക്കൊന്ന് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇഡ്ഡലി ഒട്ടും കൊള്ളില്ല കേട്ടോ. ഇഡ്ഡലി വായി വെക്കാൻ കൊള്ളത്തില്ല. വട കഴിച്ചു. അപ്പോൾ ഗായ്സ്, നമ്മൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഹൈദരാബാദ് എത്താനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ളൂ. ഞാൻ കഴിഞ്ഞ സ്റ്റേഷനിൽ ചോദിച്ചപ്പോൾ അടുത്ത സ്റ്റേഷനാണെന്നാണ് പറഞ്ഞത്. എത്ര നേരമാട്ടോ നമ്മൾ യാത്ര ചെയ്ത്, 1.5 ദിവസം ഇവിടെ ഇതിൻ്റെ ഉള്ളിലായിരുന്നു. ഭയങ്കര പെയിനാണ്, ബോഡി ഫുള്ള്. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി വിശേഷം പറയാം. ഒരു ഹായ് കൊടുക്കുക. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഹൈദരാബാദ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ, ടൈം ഇപ്പോൾ 11:30 കേട്ടോ. 11:30 എനിക്ക് ടൈം അത് പെട്ടെന്ന് അങ്ങനെ നോക്കിയപ്പോൾ പറ്റിയാണ് കേട്ടോ. അല്ല, എനിക്ക് ടൈമൊക്കെ നോക്കാനറിയാം. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടുത്തെ മൊത്തത്തിൽ ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ. എന്താ പറയുക, മൊത്തത്തിൽ അമ്പലവും പിന്നെ അങ്ങനത്തെ ഒരു ദൈവം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ടുള്ള മൊത്ത സ്ഥലം. നമ്മൾ വരുമ്പോൾ തന്നെ മുന്നിൽ ഒരു അമ്പലം എന്താണെന്ന് അറിഞ്ഞൂടെ, ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള, അല്ല ഫോട്ടോകൾ വെച്ചിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. നമ്മള് വണ്ടി കയറിയേക്കുവാണ്. ഇനി നമ്മള് പ്രോഗ്രാമുള്ള സ്ഥലത്തോട്ട് പോവാ അല്ലേ. ഇതാണ് നമ്മളെ പ്രോഗ്രാമിന്റെ ഒക്കെ ആള്, ഓൾ ഇൻ മലയാളി അസോസിയേഷൻ തെലുങ്കാന അല്ലേ. ബേക്കലൊക്കെ ഉണ്ട്, ഒക്കെ നമ്മളെ ചേട്ടന്മാരാണ്, ഓർക്കസ്ട്രയിലെ ചേട്ടനാണ് ഇത്. പിന്നെ നമ്മളെ പ്രോഗ്രാമിന്റെ ആളാണ്. അപ്പൊ നമ്മള് അങ്ങോട്ടേക്ക് പോവാണ്, പ്രോഗ്രാമിന്റെ സ്ഥലത്തോട്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ വെന്യൂലെത്തിയിട്ടുണ്ട്, MMR ഗാർഡൻസിലെത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ വെന്യൂ ഇതിൻ്റെ ഉള്ളിലാണ് പ്രോഗ്രാം നടക്കുന്നത്. നമ്മളിപ്പോൾ സൗണ്ട് ചെക്കിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നമുക്ക് നേരെ ഉള്ളിലോട്ട് പോവാം. അപ്പോൾ ഗായ്സ്, നമ്മളുടെ പ്രോഗ്രാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ബ്രേക്കിൽ എൻ്റെ കൂടെ ഒരു ആളുണ്ട്. ഹായ് സ്നേഹ ചേച്ചി. ഇതാണ് നമ്മുടെ സ്നേഹ ചേച്ചി, സിംഗറാണ്. അപ്പുറമുണ്ട് ചേട്ടൻ, പിന്നെ അതിൻ്റെ അപ്പുറമുണ്ട്. പുള്ളിക്കാരൻ ഫോണിലാണെന്ന് തോന്നുന്നു കേട്ടോ. ചേട്ടാ ഓക്കെ.
പ്രാർത്ഥനയിലാന്ന് തോന്നുന്നു, കണ്ണൊക്കെ പൊട്ടിട്ടാണ്. ഒരു ഹായ് കൊടുത്തേക്ക്. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് നമ്മളെ ഓർക്കസ്ട്രയിലെ കുറച്ച് ചേട്ടന്മാരെ കാണിച്ചുതരാം. ഇതാണ് നമ്മളെ ഡ്രംസ് വായിക്കുന്ന ചേട്ടൻ. ഒരു ഹായ് കൊടുത്തേക്കുന്ന യൂട്യൂബ് ചാനലാണ്. ഏയ്, എങ്ങനെയുണ്ട് നമ്മുടെ പ്രോഗ്രാം? ഇപ്പോൾ കുറച്ച് നേരം ബ്രേക്ക് എടുത്തേക്കാണ്. എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? അടിപൊളി അടിപൊളിയാണ് അല്ലേ? പൊളിക്കല്ല നമ്മൾ ഇനി അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ആളോട്ട് പോവാം. അപ്പോൾ അടുത്ത ആളോട്ട് പോവാം. ഇതാണ് നമ്മളുടെ മറ്റം പാഡ് വായിക്കുന്ന ചേട്ടൻ. ഒരു ഹായ് കൊടുത്തേക്കുന്ന യൂട്യൂബ് ചാനലാണ്. ഹായ്, എൻ്റെ പേര് പറഞ്ഞോളൂ. ജെയിൻ ചേട്ടനാണ് ഇത്. റിതം യാ. അപ്പോൾ നമ്മളെ പ്രോഗ്രാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബ്രേക്ക് എന്താണ്? എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെ ഉള്ള പ്രോഗ്രാം? എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ? അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പോൾ ഗൈസ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. അടിപൊളി പ്രോഗ്രാമാണ് കേട്ടോ, അടിപൊളി പ്രോഗ്രാമായിരുന്നു. ആ കത്തും ഞങ്ങൾ അടിപൊളിയായിരുന്നു. എൻ്റെ സൗണ്ടൊക്കെ പോയി, ഏകദേശം കുറേ പോയി. നമ്മൾ നല്ല സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേറെ ദിവസം വരാം.